ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ അതെ, ഇന്ന് ഉത്രാടമാണ്. ഞാനപ്പോൾ ഇന്നാണ് പുളിയിഞ്ചി ഉണ്ടാക്കാൻ പോണത് കേട്ടോ. തലേ ദിവസമാണ് നമ്മൾ പുളിയിഞ്ചിയൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇഞ്ചി വാങ്ങിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇഞ്ചി നമുക്ക് നന്നാക്കാം. അപ്പോൾ ഇത്രയും ഇഞ്ചി ഉണ്ട്. ഇതിൽ ഞാൻ കുറച്ച് എടുക്കുന്നുള്ളൂ കേട്ടോ, ഫുൾ എടുക്കുന്നില്ല. ഇഞ്ചിയുടെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഇഞ്ചി നന്നായിട്ട് കഴുകി എടുക്കണം കേട്ടോ. അതിലെ ചളിയും പൊടിയും ഒക്കെ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ അരിഞ്ഞെടുക്കുക. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കണം. അപ്പോൾ ദേ ഇത്രയും ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് പച്ചമുളക് കൂടി വേണം. അതും കൂടി നമുക്ക് അരിഞ്ഞെടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്കത് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ട് കുറയ്ക്കൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക. അപ്പോൾ ദേ ഞാൻ രണ്ടും നല്ല രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുളിയാണ് വേണ്ടത്. നല്ല കട്ടിക്ക് പുളി പിഴിഞ്ഞത് വയ്ക്കുക. അതിനുശേഷം ഒരു പാൻ എടുത്തിട്ട് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമുക്ക് ഇഞ്ചിയും ഈ പച്ചമുളകും ഒക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാനുണ്ട്. ഈ ഇഞ്ചിയും പച്ചമുളകും വഴറ്റുന്നതിലേക്കുണ്ടല്ലോ കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാനുണ്ട്. എന്നിട്ട് വേണം നന്നായിട്ട് വഴറ്റിയെടുക്കാനായിട്ട്. ഇഞ്ചി നന്നായിട്ട് വഴറ്റിയെടുക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ പുളിയിഞ്ചിക്ക് കുറച്ചുകൂടി നല്ല ടേസ്റ്റ് കിട്ടുക. പച്ചയ്ക്ക് ഉണ്ടാക്കുന്നവരുണ്ട്, ഞാൻ കുറച്ച് വഴറ്റിയിട്ടാണ് ഉണ്ടാക്കാറ്. എൻ്റെ അമ്മ അങ്ങനെയാണ് കേട്ടോ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. നന്നായിട്ട് വഴറ്റിയതിന് ശേഷം മാത്രമാണ് നമ്മൾ പുളിയിൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ പച്ചമണമോ ഒരു പച്ച കുത്തൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നന്നായിട്ട് ഈ പുളി ഉണ്ടല്ലോ നല്ല കട്ടിക്കുള്ള ഈ പുളിവെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പുളിവെള്ളമൊക്കെ ഒഴിച്ച് മിക്സാക്കിയതിന് ശേഷം കുറച്ചൊന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് അതിലേക്ക് പൊടികൾ ചേർക്കാം. കുറച്ച് മഞ്ഞപ്പൊടിയും ആവശ്യത്തിന് എരിവിനനുസരിച്ചുള്ള കുറച്ച് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മൾ ഇനി ശർക്കരയാണ് നമുക്കിതിന് ആവശ്യമായിട്ടുള്ളത്. ശർക്കര കട്ട ശർക്കര ആയതുകൊണ്ട് കല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഉരുക്കി ഒഴിക്കാവുന്നതാണ്. കുറച്ച് കായപ്പൊടിയും കൂടി ചേർക്കേണ്ടതാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അത് തിളയ്ക്കാൻ വെക്കുക. അപ്പോഴേക്കും നമ്മുടെ ശർക്കര ഇവിടെ ഉരുകുന്നുണ്ടാവും. ശർക്കര ഉരുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പൊക്കോട്ടേച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കത് കളഞ്ഞിട്ട് ഉപയോഗിക്കാമല്ലോ. അങ്ങനെ ഇതേ ഞാൻ ഉരുക്കി എടുത്തിട്ടുണ്ട്. കല്ലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്കിനി ആവശ്യമുണ്ടെങ്കിലും അതൊന്ന് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇതേ കുറച്ചുകൂടി അലിയാൻ ബാക്കിയുണ്ട്. അതും കൂടി നമുക്കിതിൽ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് നന്നായിട്ട് തിളച്ചിട്ട് അതൊന്ന് കുറുകി വരാനുണ്ട്. അതിന് മുന്നേ ആയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം മാത്രം നമുക്ക് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം പിന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അത് തിളയ്ക്കാനായിട്ട് വെക്കാം. ദേ ഇപ്പോൾ നമ്മുടെ പുളിയിഞ്ചി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടി കുറുക്കാവുന്നതാണെങ്കിൽ കുറുക്കാവുന്നതാണ് കേട്ടോ. ഒരു കുറുക്കോട് കൂടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ, ഒരു കട്ടിയിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കുറുക്കാവുന്നതാണ്. അത് ഇരുന്ന് ഒന്നുകൂടി സെറ്റാവും. അതുകൊണ്ട് ഞാൻ ഇത്ര വെച്ചിട്ട് നിർത്തുകയാണ് ആ പാകം. ഇനി നമുക്കതിലേക്ക് വറവാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതിനൊരു ചെറിയ പാൻ എടുത്തിട്ട് അതിലേക്ക് നല്ല പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക, ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് കടുക്, ഉലുവ, വറ്റൽമുളക്, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പുളിയിഞ്ചിയിൽ മധുരം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കാവുന്നതാണ് നിങ്ങൾക്ക്. ദേ അപ്പോൾ നമ്മുടെ പാലക്കാട്ടുകാരുടെ സ്പെഷ്യലായിട്ടുള്ള സദ്യ സ്പെഷ്യൽ പുളിയിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഓണസദ്യയുടെ കൂടെ കഴിക്കാവുന്നതാണ് ഈ ഒരു പുളിയിഞ്ചി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ.